ഇലക്ട്രോഗ്രാമമെട്രി എന്നുള്ള അനലിറ്റിക്കൽ ടെക്നിക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നോക്കുന്നത് അതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, ഡിറ്റർമിനേഷൻ ഓഫ് കോപ്പർ. ഇലക്ട്രോഗ്രാമമെട്രി എന്താണ്? ഗ്രാമമെട്രിക് മെത്തേഡ് ദാറ്റ് ഈസ് കാരിഡ് ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഗ്രാമമെട്രി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്, നമുക്ക് അനലൈസ് ചെയ്യേണ്ട സൊല്യൂഷനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് നമ്മൾ ഫർദർ കാൽക്കുലേഷൻസിലേക്ക് പോകുന്നു. അതാണ് ഗ്രാമമെട്രിക് മെത്തേഡ്. ഇതേ മെത്തേഡ് തന്നെ ഇലക്ട്രിസിറ്റിൻ്റെ സഹായത്തോടു കൂടി ഡെപ്പോസിഷൻ നടത്തി പിന്നീട് വെയിറ്റ് എടുത്ത് അങ്ങനെ കാൽക്കുലേഷൻ നടത്തി പോകുന്ന ആ ഒരു ടെക്നിക്കാണ് ഇലക്ട്രോഗ്രാമമെട്രി. Determination of copper is the most important application of electrogravimetry. The whole process is carried out in an electrolytic cell which consists of two electrodes, an anode and a cathode with an external electrical energy supply. Usually nammude oru electrolysis nadakkanulla setup nu parayumbo adile rendu electrodes venam, oru electrolyte venam. Electrolyte aayittu namukku kandupidikkanna solution edano adu. പിന്നുള്ള രണ്ട് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് ഒന്ന് ആനോഡും ഒന്ന് കാഥോഡും. ഇനി നമ്മളിപ്പോൾ പറയുന്നത് കോപ്പർ എന്നുള്ള മെറ്റലിൻ്റെ ഡിറ്റർമിനേഷൻ ആണ്. അപ്പോൾ മെറ്റൽസ് യൂഷ്വലി കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം കാഥോഡ് ഡെപ്പോസിഷൻ ഓഫ് ദ മെറ്റൽ ടേക്സ് പ്ലേസ് ഡ്യൂ ടു ദ റിഡക്ഷൻ ഓഫ് ദ മെറ്റൽ ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ എനർജി സോഴ്സ്. അപ്പം ഇലക്ട്രോഗ്രാമമെട്രി ചെയ്യുമ്പം കാഥോഡ് എന്നുള്ള പോർഷനിൽ നമുക്ക് അനലൈസ് ചെയ്യേണ്ട സൊല്യൂഷനാത്ത മെറ്റല്, നമുക്ക് കണ്ടുപിടിക്കേണ്ട മെറ്റല് കാഥോഡിനെ അടുത്തേക്ക് ചെന്ന് കാഥോഡിൻ്റെ പർട്ടിക്കുലർ റിയാക്ഷനായ റിഡക്ഷൻ സംഭവിച്ച് ആ മെറ്റല് നമ്മുടെ കാഥോഡിൽ റിഡ്യൂസ് ചെയ്ത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഡെപ്പോസിറ്റ് ചെയ്ത മാറ്ററിൻ്റെ വെയിറ്റ് എടുത്തിട്ടാണ് നമുക്ക് എത്ര മെറ്റലാണ് നമ്മുടെ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത്. ഇനി അതുപോലെയാണെങ്കിൽ ആനോഡ്. ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡാണ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റൻസ് അതിൻ്റെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓക്സിജൻ ഗ്യാസ് ഇവല്യൂഷൻ വിൽ ഒക്കർ ദർ. ഇലക്ട്രോഗ്രാമമെട്രി സെർവ്സ് പ്രിഡോമിനേറ്റ്ലി ഫോർ the quantitative determination of ions, that is on application of an electric current, they are either reduced to a metal at a cathode or oxidized to a sparingly soluble oxide at an anode. Electrogravimetry എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷനിലെ മെറ്റല് റിഡ്യൂസ് ചെയ്ത് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷനിലെ മറ്റേതെങ്കിലും ഒരു അയോണ് അതിൻ്റെ നേച്ചർ അനുസരിച്ച് ആനോഡിലേക്കാണ് പോകാൻ പറ്റുന്നതെങ്കിൽ ആനോഡിൽ പോയി അവിടെ ഓക്സിഡേഷൻ സംഭവിച്ച് അത് അതിൻ്റെ സ്പെയറിംഗിലി സോലുബിൾ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അവിടെ നിന്ന് നമുക്ക് ആനോഡിൽ നിന്ന് അതിൻ്റെ വെയിറ്റ് എടുത്ത് അതിനെ അനലൈസ് ചെയ്യാം. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട അയോൺ ആനയോണോ കാറ്റയോണോ ആവാം, ആനയോണോ കാറ്റയോണോ ആവാം. അതിൻ്റെ നേച്ചർ അനുസരിച്ച് അത് പോകേണ്ടുന്ന ഇലക്ട്രോഡ് അത് തിരഞ്ഞെടുക്കും, അതിന് നടത്തേണ്ടുന്ന റിയാക്ഷൻസ് അത് നടത്തും. ഇനി ദ ഇൻക്രീസ് ഇൻ ദ വെയിറ്റ് അറ്റ് ദ കാഥോഡ് ഓർ ആനോഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇലക്ട്രോളിസിസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ വെയിങ് ആൻഡ് ഫ്രം ദിസ് ക്വാണ്ടിറ്റി ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പം നമ്മൾ റിയാക്ഷൻസ് നടത്തി ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ വെയിറ്റ് എടുക്കും, അതിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാൽക്കുലേഷൻസിലേക്ക് പോകുന്നത്. ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നോബിൾ മെറ്റൽസ്, കോപ്പർ, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയ മറ്റ് മെറ്റൽസ്, അവയുടെ എല്ലാം ഡിറ്റർമിനേഷൻ നമുക്ക് ഇലക്ട്രോഗ്രാമട്രിക്കലി ചെയ്യാം. ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് എ സെൽ വോൾട്ടേജ് ഇസ് റിക്വയർഡ് ഫോർ ദ കണ്ടിന്യൂസ് ഡെപ്പോസിഷൻ ഓഫ് മെറ്റൽസ് അറ്റ് ദ കാഥോഡ് ഓർ മെറ്റൽ ഓക്സൈഡ്സ് അറ്റ് ദ ആനോഡ്. കാഥോഡിൽ മെറ്റലുകളെ ഡെപ്പോസിറ്റ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ആനോഡിനെ മെറ്റൽ ഓക്സൈഡായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യിക്കാനോ ഒരു പർട്ടിക്കുലർ സെൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഡെപ്പോസിഷൻ നടക്കുകയുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓർക്കുക, ഓരോ മെറ്റലിനും അതിൻ്റേതായ ഒരു പർട്ടിക്കുലർ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ? ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യലിൽ നമ്മൾ കൊടുക്കുന്ന
അപ്ലൈഡ് വോൾട്ടേജ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബാക്ക് ഇ എം എഫിനെ ഓവർകം ചെയ്യുകയും ആ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിൽ നമ്മളുടെ സൊല്യൂഷനിലെ സബ്സ്റ്റൻസ് മൊത്തത്തിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ മെറ്റൽ ആണെങ്കിൽ റിഡ്യൂസ് ചെയ്യും, അല്ലാതെ ഓക്സിഡൈസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ ഓക്സിഡൈസ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷനിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എടുത്തിരിക്കുന്ന അയോണിന് ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ വേണം. അതിനെയാണ് അതിൻ്റെ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അത് ഓരോ മെറ്റലിനും ക്യാരക്ടറിസ്റ്റിക് ആണ്, ഓരോന്നിനും ഓരോ വാല്യൂ ആണ്. ഒരു സാധനത്തിന് തന്നെ രണ്ട് വാല്യൂസ് വരാറില്ല, രണ്ട് ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ വരാറില്ല. അതുപോലെ ഓവർലാപ്പിംഗ് ഒരിക്കലും വരത്തില്ല, ഒരേ പൊട്ടൻഷ്യലിൽ തന്നെ പല അയോൺസ് ഒരിക്കലും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് വിളിക്കുന്നത്, ഒരെണ്ണത്തിന് ഒറ്റ ഒരു വാല്യൂ മാത്രം. ഇതാണ് ഇലക്ട്രോഗ്രാവമെട്രിക് അപ്പാരറ്റസ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. നമ്മൾ ലാബിലൊക്കെ വലിയ ലാബുകളിലൊക്കെ കാണുന്ന ഇലക്ട്രോഗ്രാവമെട്രിക് ഇൻസ്ട്രുമെന്റ് ആണിത്. അതിൻ്റെ പിക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആനോഡ്, ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്ടാണ്, കറണ്ട് സപ്ലൈ കൊടുക്കുന്ന പാർട്ടാണിത്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇതിനകത്ത് ആനോഡും കാഥോഡും ശ്രദ്ധിച്ച്, ആനോഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പ്ലാറ്റിനം ആനോഡ്, ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കുന്ന റൊട്ടേറ്റിംഗ് പ്ലാറ്റിനം ആനോഡ്. ദെൻ കാഥോഡ് എന്ന് പറയുന്നത് ഒരു ഗോസ് ഷേപ്പിലാണ്, വല പോലെ ഇരിക്കുന്ന, കണ്ടോ, പ്ലാറ്റിനം ഗോസ് കാഥോഡ്. ഈ റൗണ്ട്, ഈ വല പോലെ ഇരിക്കുന്ന സംഭവം, സിലിണ്ട്രിക്കൽ ഷേപ്പിലിരിക്കുന്നതാണ് ഇവിടുത്തെ കാഥോഡ്. അപ്പൊ പ്ലാറ്റിനത്താൽ നിർമ്മിതമായിട്ടുള്ള ആനോഡും കാഥോഡും ആണ്. ഈ പ്ലാറ്റിനം ആദ്യം അൺഅറ്റാക്കബിൾ ആയിരിക്കും. നമ്മൾ സൊല്യൂഷൻ ഇൻസേർട്ട് ചെയ്ത് കറണ്ട് കടത്തി വിടുമ്പം പ്ലാറ്റിനം എന്നുള്ളത് നമ്മൾക്ക് അത് മറ്റൊരു സ്വഭാവത്തിലേക്ക് മാറും. വെൻ ടു പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആർ ഡിപ്ഡ് ഇൻ ടു ദ സെയിം, അപ്പൊ നമ്മള് കോപ്പറിന്റെ സംഭവമാണ് പറയുന്നത്. അപ്പം ഇലക്ട്രോലൈറ്റ് ആയിട്ടല്ലേ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് ആയിരിക്കണം, അതിൽ നിന്നല്ലേ നമുക്ക് കോപ്പറിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പം കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനിലേക്ക് രണ്ട് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്യുന്നു. ആദ്യം നമ്മൾ, അപ്പം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്ന് കരുതിക്കെ, നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? ആദ്യം ഒരു സ്മോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യും, 0, 1, 2, അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ വോൾട്ടേജ് കൂട്ടി കൂട്ടിയാണ് കൊടുക്കുന്നത്, സ്മോൾ വോൾട്ടേജ് കൊടുക്കും. അപ്പം നമുക്കറിയാം കോപ്പറിന് ഒരു പർട്ടിക്കുലർ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം ലെറ്റ് ഇറ്റ് ബി 10 വോൾട്ട്, 10 വോൾട്ട് ആണ് അതിൻ്റെ എങ്കിൽ നമ്മൾ 0, 1, 2, 3, 4, 5 ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുമ്പോൾ ആദ്യം ഒന്നും നമുക്ക് കറണ്ട് അമ്മീറ്ററിൽ കറണ്ട് കാണിക്കത്തില്ല. കാര്യം എന്താ, 10 വോൾട്ട് എത്തിയിട്ടില്ല. 10 വോൾട്ട് ആകുമ്പോഴേ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ മുറിഞ്ഞ് കാഥോഡിന്റെ അടുത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ചെറിയ വോൾട്ടേജുകൾ കൊടുത്തോണ്ടിരിക്കുമ്പോൾ കറണ്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നില്ല. അതിന് വേറൊരു റീസണും കൂടെ ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന എന്താണ് അപ്ലൈഡ് വോൾട്ടേജ്, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിനെ നമ്മുടെ സൊല്യൂഷന്റെ ബാക്ക് ഇ എം എഫ് ഓവർകം ചെയ്ത് പോവുക ചെയ്യുന്നത്. അവിടെ ബാക്ക് ഇ എം എഫ് ആണ് കൂടുതലായിട്ട് വരുന്നത്, സൊല്യൂഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇ എം എഫ് ആണ് ബാക്ക് ഇ എം എഫ്. നമ്മൾ കൊടുക്കുന്ന ഇ എം എഫിനെ അത് ഓവർകം, അത് കൂടുതലായതുകൊണ്ട് അത് അതിനേക്കാളും മുകളിൽ നിൽക്കുക, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കറണ്ട് കിട്ടുന്നില്ല. 9 വോൾട്ടും കഴിഞ്ഞ് 10ാമത്തെ വോൾട്ട് നമ്മൾ 10 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തു പറ്റും, കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പർ ഡീകമ്പോസ് ചെയ്യാൻ തുടങ്ങും, മുറിയാൻ തുടങ്ങും, അത് കാഥോഡിലേക്ക് പോകും. അപ്പൊ ആ സിറ്റുവേഷനിൽ എനിക്ക് പറയാം 10 വോൾട്ട് എന്നുള്ള ആ ഒരു പോയിന്റിൽ നമുക്ക് പറയാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ബാക്ക് ഇ എം എഫ് ഈസ് ഓവർകംഡ് ബൈ ദ അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ കൊടുത്ത അപ്ലൈഡ് വോൾട്ടേജ് സൊല്യൂഷന്റെ ബാക്ക് ഇ എം എഫിനെ ഓവർകം ചെയ്യുകയും അപ്പൊ നമുക്ക് അമ്മീറ്ററിലേക്ക് നോക്കിയാൽ കറണ്ട് റീഡിംഗ് കിട്ടും. എങ്ങനെയാണ് കറണ്ട് റീഡിംഗ് വരുന്നത്? കോപ്പർ മെറ്റലിന്റെ അടുത്തേക്ക് പോകുമ്പം പോയി റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലോ ഓഫ് കറണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലാർജ് ഹൈക്ക് അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് ഓഫ് കറണ്ട് ആ പോയിന്റിൽ കിട്ടും, അതാണ് നടക്കുന്നത്. അപ്പം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഇലക്ട്രോഡ്സിനെ ഡിപ്പ് ചെയ്യുന്നു, സ്മോൾ വോൾട്ടേജ് കൊടുക്കുന്നു, ആദ്യമൊന്നും കറണ്ട് കിട്ടത്തില്ല. എന്നാൽ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യലിന് ശേഷം എന്ത് പറ്റും, കോപ്പർ എല്ലാം തന്നെ കാഥോഡിന്റെ അടുത്തേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യും, അവിടെ വെച്ച് നമുക്ക് ഒരു കറണ്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഇനി അതുകൂടാതെ കോപ്പർ സൾഫേറ്റിൽ ആനോഡിലും റിയാക്ഷൻ നടക്കും. അവിടെ നടക്കുന്ന റിയാക്ഷൻ നോക്കിക്കെ, വാട്ടർ ഇലക്ട്രോലൈസ് ചെയ്തിട്ട് ഓക്സിജൻ ഗ്യാസ് വിൽ ബി ഇവോൾവ്ഡ് അറ്റ് ആനോഡ്. ആനോഡിൽ ഓക്സിജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും, കാഥോഡിൽ കോപ്പർ 2+ റിഡ്യൂസ് ചെയ്ത് കോപ്പർ ആയിട്ട് മാറും.
Cathode now becomes a copper electrode and an anode become an oxygen electrode having their own potentials. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഈ കോപ്പറും ഓക്സിജനും റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം ആദ്യം നമ്മൾ എടുത്തത് പ്ലാറ്റിന ഇലക്ട്രോഡ്സ് ആണ് അല്ലെ. പ്ലാറ്റിന ഇലക്ട്രോഡ് ഇസ് നൗ കൺവേർട്ടഡ് ഇൻ ടു എ കോപ്പർ ഇലക്ട്രോഡ് ആൻഡ് ദ ആനോഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ഓക്സിജൻ ഇലക്ട്രോഡ്. അത് കുറച്ച് ആഡംബരത്തിൽ പറയുന്നതാണ്. ദെൻ അപ്പം പ്ലാറ്റിനം ഇലക്ട്രോഡ്സിന്റെ സ്വഭാവമേ മാറി. അത് ആദ്യം നോൺ പോളറൈസബിൾ ആയിട്ടിരുന്ന സാധനം ഇപ്പോൾ അത് പോളറൈസബിൾ ആവും. പോളറൈസബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഇതെപ്പോഴാണ് അതിന് കാഥോഡിന് ചുറ്റും കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോഴും ആനോഡിന് ചുറ്റും ഓക്സിജൻ വന്നു കഴിയുമ്പോഴും പ്ലാറ്റിനത്തിന്റെ സ്വഭാവം അല്ല പിന്നെ കാണിക്കുന്നത്, അതിന്റെ പുറത്തുള്ള കോട്ടിങ്ങിന്റെ സ്വഭാവം. അതായത് കോപ്പർ ഇലക്ട്രോഡായിട്ടും ഓക്സിജൻ ഇലക്ട്രോഡായിട്ടും ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം കാഥോഡ് ആൻഡ് ആനോഡ് നൗ ബിക്കംസ് പോളറൈസബിൾ. ഇനി ഈ ഒരു ഇതിൽ പറയുന്നത് ഫസ്റ്റ് വി ആർ അപ്ലൈയിങ് എ വോൾട്ടേജ് ആൻഡ് ദാറ്റ് വോൾട്ടേജ് ദാറ്റ് സ്മോൾ വോൾട്ടേജ് ഇസ് ഓൾവേസ് സ്മോൾ ദാൻ the back EMF produced by the cell. A voltage can be measured between them, the so-called polarization voltage. Polarization voltage ne nammal pettanu manasilavan vendi parayna peru back EMF, back voltage ennaane back EMF, and is opposite to the extremely small voltage applied and that prevents further electrolysis. nammal kodukkuna aadyam experiment thodangumba nammal koreyshe potential apply cheyyu small voltage aanu apply cheynathu. aa small voltage nammal apply cheyna voltage it is overcome by the back emf produced inside the cell. As a result output current is we are not getting any output current, that is electrolysis is prevented in that situation. When the external voltage is increased, നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് കൂട്ടി കൂട്ടി ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യലിന്റെ ജസ്റ്റ് ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ റീച്ച് ചെയ്യുമ്പോൾ ദ കറണ്ട് വിൽ ഇൻക്രീസ്. ദ കറണ്ട് വിൽ ഇൻക്രീസ് റാപ്പിഡ്ലി കോസിങ് എ ലീനിയർ റൈസ് ഇൻ ദ ഗ്രാഫ്. ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ഹിയർ കറസ്പോണ്ട്സ് ടു ദ മാക്സിമം പോളറൈസേഷൻ വോൾട്ടേജ് ആൻഡ് ഇസ് കോൾഡ് ദ ഡീകമ്പോസിഷൻ വോൾട്ടേജ്. നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇക്വേഷൻ ആണ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇ സി ഇസ് ഈക്വൽ ടു ഇ സി അതായത് കോപ്പറിന്റെ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ഇ ഓഫ് സ്റ്റാൻഡേർഡ് കോപ്പർ ഇലക്ട്രോഡ് പ്ലസ് ആർ ടി ബൈ എൻ എഫ് ലോഗ് ആക്ടിവിറ്റി ഓഫ് കോപ്പർ ടു പ്ലസ്, വേർ ഇ സി ഇസ് ദ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ആൻഡ് കാഥോഡ്. ഏത് പൊട്ടൻഷ്യലിലാണോ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പർ കാഥോഡിലേക്ക് പോകുന്നത് അതാണ് അതിൻ്റെ ഡീകമ്പോസിഷൻ പൊട്ടൻഷ്യൽ, അതാണ് ഈ പറയുന്ന ഇ സി പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ. ഇനി ഈ സി യു ടു പ്ലസ് സി യു എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോപ്പർ ഹാഫ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ, അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ ആണത്, അതായത് 0.34 വോൾട്ട്. ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ, എഫ് ഫാരഡേ കോൺസ്റ്റന്റ്, എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇലക്ട്രോഡ് റിയാക്ഷൻ. കോപ്പർ സൾഫേറ്റിന്റെ കേസിലാണെങ്കിൽ കോപ്പർ ടു പ്ലസ്, അപ്പം രണ്ട് ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പം ടു എൻ ഇസ് ഈക്വൽ ടു ടു എ എന്ന് വിളിക്കുന്നത് ആക്ടിവിറ്റി ഓഫ് കോപ്പർ. ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടേം തന്നെയാണോ നിങ്ങൾക്ക് അറിയാമല്ലോ ആക്ടിവിറ്റി എന്താണെന്ന്. കോൺസെൻട്രേഷൻ ടേം തന്നെയാണ്, ചെറിയ ഒരു ഇൻട്രാക്ഷനും കൂടെ ആഡ് ചെയ്യുന്നു വരുന്നതാണ് ഈ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം നോക്കിക്കേ ഈ നേൺസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് ഈ വാല്യൂ അറിയാം, ഇതറിയാം, ഇത് ഇത്രയും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോൺസെൻട്രേഷൻ ടേമിലേക്ക് എത്തുകയും ചെയ്യാം. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് കോപ്പർ. ഇത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ, എല്ലാവരും പഠിക്കാം.